ബി ഫോർ ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. എൻ്റെ ശബ്ദം എൻ്റെ അരിക്കൊമ്പിന് ഇന്ന് 58-ാം ദിവസമാണ്. ഈ ദിവസം സംസാരിക്കുന്ന സഹോദരിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേട്ടു നോക്കാം. ബി ഫോർ ന്യൂസിന് വളരെയധികം നന്ദി. ഞാൻ ഇതിനു മുമ്പ് ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു, എല്ലാവരും കേൾക്കുകയും ചെയ്ത ഒരു ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ രണ്ടാമത് ഇത് ഇപ്പോൾ ഒരു വോയിസും കൂടി ഇടാൻ വേണ്ടിയുള്ള കാരണം, ഈ മാസം സെപ്റ്റംബർ 5-ാം തീയതി ഒരു പോസ്റ്റ് ഒരു വീഡിയോസ് ഒരു മാഡം സംസാരിച്ചിരുന്നു. മാഡത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഒന്നും സംസാരിക്കണമെന്ന് തോന്നി. കാരണം മാഡം പറയുന്നു, അരിക്കൊമ്പനെ എല്ലാവർക്കും കാണിച്ചു തരില്ല, കാട്ടിൽ ജീവിക്കുന്ന വന്യജീവികളെ ജനങ്ങൾ കാണണ്ട, അതിൽ ഒരു ന്യായമായ കാര്യങ്ങളുമില്ല. അത് സർക്കാരാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. കാട്ടിൽ ജീവിക്കുന്ന വന്യജീവികളെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് നമ്മൾ കാട്ടിലേക്ക് എന്തായാലും പോകുന്നില്ല. നമ്മൾ അതുങ്ങളെ ശല്യം ഉണ്ടാക്കാനും പോകുന്നില്ല. നമ്മൾ എന്തായാലും വന്യജീവികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും നമ്മളൊരു പെരുമാറുന്നു. ഞാൻ കാടിൻ്റെ പാതെ കാടിൻ്റെ സൈഡിൽ കൂടെ പോലും പോകാത്ത ആളാണ്. ഞാൻ ഒരു ജീവികളെയും ഉപദ്രവിക്കാനോ ഒരു ജീവികളെന്നല്ല നമ്മുടെ പിന്നെ വീട്ടിൽ വളർത്തുന്ന എനിക്കിവിടെ രണ്ട് എനിക്ക് തന്നെ ഇവിടെ ഒരു രാവിലെ തന്നെ ഒരു 10-12 പൂച്ചക്കുട്ടികൾ രാവിലെ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഞാൻ ഇപ്പം നമ്മൾ അത് ഇപ്പം നമ്മളുള്ളവരാണോ ഇല്ലാത്തവരാണോ എന്താണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നേരത്തെ ആഹാരം അതുങ്ങൾക്ക് കൊടുക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് അതിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്യതയിൽ കയറി ആരും വന്യമൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന തെറ്റാണ്, ആരും ശ്രമിക്കുന്നില്ല. പക്ഷേ അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന ചിന്നക്കനാലിൽ ഒരു അവൻ്റെ ഒരു വാസസ്ഥലത്ത് അവൻ സന്തോഷത്തോടെ കൂട്ടുകൂടി അവൻ്റെ കുട്ടികളും അവൻ്റെ ഇണയുമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു ആനക്കുട്ടിയാണ് അരിക്കൊമ്പൻ. അവനെ അവിടുന്ന് കുറേ ആളുകളുടെ വാക്കുകൾ കേട്ട് വളരെ പിന്നെ ക്രൂരമായി അവനെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി പിന്നെ മറ്റേ പെരിയാറ്റി കൊണ്ടുവിട്ടു. ആ പെരിയാറ്റി കൊണ്ടുവിടുന്ന സമയത്ത് കോടതിയുടെ നിയമങ്ങളനുസരിച്ച് അവർ ആവാസ വ്യവസ്ഥയൊക്കെ വളരെയധികം നോക്കി നമ്മുടെ ചിന്നക്കനാലിനോട് സാമ്യമുള്ള പ്രദേശമാണെന്നൊക്കെ പറഞ്ഞാണ് ഇവിടുന്ന് അതിനെ കൊണ്ടുപോയത്. അവിടുന്ന് ഇതിനെ കൊണ്ടുപോയി പെരിയാറി വിട്ടു. അത് യാദർശികമായിട്ട് അതിൻ്റെ റൂട്ട് അന്വേഷിച്ച് അത് വന്നത് അതിന് അങ്ങനെ ഒരു അബദ്ധത്തിൽ വന്ന് ചാടി വീണ്ടും തമിഴ്നാട് അതിനെ പിടിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അതിന് ആവാസ വ്യവസ്ഥ നോക്കാത്തത്? ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ജീവിനെ വേറൊരു ആവാസ വ്യവസ്ഥയിലേക്ക് കൊടും ചൂടത്ത് അതും അതിനെ പിടിച്ചപ്പോൾ ആ മൃഗഡോക്ടർ പറയുന്നുണ്ട്, പിടിച്ച ആദ്യമേ കേരളത്തിൽ ചിന്നക്കനാലിൽ നിന്ന് പിടിച്ചപ്പോഴത്തെ ആ മൃഗഡോക്ടർ പറയുന്നുണ്ട് ആ ആനയ്ക്ക് വലത് കണ്ണിന് കാഴ്ച കുറവാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറയുവാണെങ്കിൽ അത്രയും തുമ്പിക്കൈക്ക് അവിടുന്ന് പോകുമ്പോൾ വളരെ ചെറിയൊരു മുറിവായിരുന്നു ആ ആനയ്ക്കുണ്ടായിരുന്നത്. ആ ആനയെ കടുവ പിടിച്ചതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. ആ ആനയെ ആരോ മനഃപൂർവ്വമായിട്ട് ഇത് ചത്തുപോവുകയാണെങ്കിൽ ഇനി തിരിച്ച് നടന്നു വരൂ എന്നൊക്കെ ഉള്ള പല ആൾക്കാരുടെയും പല സംസാരങ്ങൾ കേട്ടിട്ട് മനഃപൂർവ്വമായിട്ട് ആന എന്തോ മയങ്ങിക്കിടന്ന സമയത്ത് മനഃപൂർവ്വമായി ആരോ അതിനെ മുറിവേൽപ്പിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ തോന്നിയത്. കാരണം ഇത്രയും ക്രൂരത ചെയ്യുന്ന മനുഷ്യർ അതും ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണല്ലോ. അതിനി ആ കാട്ടിൽ കൂടെ പോയി അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത്രയും മുറിവുള്ള ആഴത്തിൽ ഒരു മുറിവുണ്ടെന്ന് ആ ഡോക്ടർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുമ്പിക്കൈയിൽ ആഴത്തിലുള്ള മുറിവുകൊണ്ട് വലത് കണ്ണിന് കാഴ്ച കുറവുണ്ടെന്ന് പറയുന്ന ആ മൃഗത്തിനെ അവർ ഒരു ആ ആരിക്കൊമ്പനെ ആ ജീവിനെ ഒരു കാരണവശാൽ അവർ അന്ന് ആ കാട്ടിൽ ഇറക്കി വിടാൻ പാടില്ല. അത്രയും തുമ്പിക്കൈക്ക് മുറിവുള്ള അയാളൊരു ഡോക്ടറാണ്, അയാൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തുമ്പിക്കൈക്ക് ഇത്ര ആഴത്തിലുള്ള മുറിവുണ്ടെങ്കിൽ അതിന് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് പാടാണെന്നുള്ളത് അയാൾ മനസ്സിലാക്കണം. കാരണം ഇത് നമുക്ക് വീണ്ടും കൊണ്ടുപോയി കാട്ടിലെ ഇന്ത്യനെ പിടിച്ച് മയക്കുപൊടി വെച്ച് മരുന്നൊന്നും കൊടുക്കാൻ പറ്റില്ല ഉടനടി. അത് മനസ്സിലാക്കാണ്ട് അയാൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ആന എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്നുള്ള തന്നെ രീതിയിലാണ് അതിനെ കൊണ്ട് അവിടെ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജനങ്ങൾ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ജനങ്ങൾ ഇവിടെ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ ഓരോ തലപ്പത്തിൽ കയറ്റിയിട്ട് നമ്മൾ കരമടച്ച് മറ്റ് നമ്മുടെ പിന്നെ ഒരു ഗതി പോലും ഇല്ലാത്ത ആളുകൾ പോലും കരമടച്ച് പിന്നെ ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം കരമടച്ചിട്ടാണ് ഇവിടെ ഇവർക്കൊക്കെ സാലറി കൊടുക്കുന്നത്. അങ്ങനെയുള്ളവരൊന്നും നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. നമ്മളെല്ലാ വന്യജീവികളെക്കുറിച്ച് ചോദിക്കാൻ പോകുന്നില്ല. ഇതുപോലെ ഒരു അവശത പറ്റുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ സംഭവിക്കുന്നതുങ്ങളെ മാത്രമേ നമ്മൾ ചോദിക്കാൻ പോകുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ നമ്മൾ വ്യക്തമായിട്ട് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പറ്റിയ ആവാസ വ്യവസ്ഥയാണെന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടുപോയി അവിടെ വിട്ടിട്ട് അത് ഇങ്ങനെ ഒരു ആപത്തിൽ പെടുമ്പം അതിനെ വീണ്ടും അതികഠിനമായ ചൂടും അതിനൊരിക്കലും ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സ്ഥലത്താണ് അതിനെ കൊണ്ടുവിടുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. ജനങ്ങൾക്ക് ആടന്വേഷിച്ചൊന്നും പോകുന്നൊന്നുമില്ല. ഞങ്ങൾ വനത്തിൽ കയറിയിട്ട് ഞങ്ങൾ കഞ്ചാവ് കൃഷി ചെയ്യുന്നില്ല, ഞങ്ങളവിടെ പിന്നെ വേറെ ചന്ദനത്തടി മുറിക്കാൻ വേണ്ടി പോകുന്നില്ല, ഞങ്ങൾ ഒരു കളത്തരങ്ങളും ചെയ്യാൻ വേണ്ടി ജനങ്ങൾ പോകുന്നില്ല. ജനങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൃഗത്തിന് എന്ത് സംഭവിച്ചു അത് സർക്കാർ പറയാൻ ബാധ്യസ്ഥരാണ്. ഇതിൽ
ഇങ്ങനെ എന്ത് സംഭവിച്ചു? അത് ജീവനോടെ ഉണ്ടോ? അത് ആരോഗ്യവാനാണോ? അത് ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിനെ അതിൻ്റെ കൂട്ടത്തോട് കൊണ്ട് ചേർക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഒറ്റപ്പെട്ട ഒരു ജീവി അത് കൂട്ടമായിട്ട് ജീവിച്ച് അതിൻ്റെ കുടുംബത്തോടൊപ്പം ജീവിച്ച് ജീവിനെ കൊണ്ട് ഏകാന്തത കൊണ്ടിടാൻ ഒരു സർക്കാരിന് അവകാശമില്ല. അത് ചെയ്തത് വളരെയധികം തെറ്റുമാണ്. അതിനെ കൊണ്ടുപോയി അതിൻ്റെ ആവാസ വ്യവസ്ഥയോട് ചേർത്ത് കഴിഞ്ഞാൽ ഈ ജനങ്ങളൊന്നും പ്രതികരിക്കാൻ ആരും പുറകെ പോകുന്നില്ല. അവരവരുടെ സമാധാനത്തിൽ അവർ ജീവിക്കും. അതിനെ അവിടെ കൊണ്ടെത്തിച്ചില്ലോ എന്നോർത്തി ഈ കണ്ട ജനങ്ങൾ മുഴുവനും കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നിട്ടും സർക്കാർ ഒരു ഇത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാനിതിൻ്റെ ഇപ്പോഴും പറയുന്നു, അവന് വേണ്ടി പിന്നെ ആര് എന്ത് സമരമുറകൾ മാറ്റാൻ വരെ തയ്യാറാണ്. അവന് വേണ്ടി ഞാൻ പറഞ്ഞില്ല മരണം വരെ നമുക്ക് നിരാഹാരമിരിക്കണോ? എനിക്ക് ഞാൻ തയ്യാറാണ്, എനിക്കൊരു പേടിയുമില്ല. ഞാൻ നിരാഹാര സത്യാഗ്രഹം ഇരിക്കാൻ 100 വട്ടം തയ്യാറാണ്. അതുപോലെ എല്ലാ അമ്മമാരും എല്ലാവരും ഈ അരിക്കൊമ്പിന് വേണ്ടി പങ്കെടുക്കുന്ന ഓരോ പ്രൊട്ടസ്റ്റിൽ വന്ന് അവർ ചേരണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഒരു മെസ്സേജ് അയക്കുന്നതുകൊണ്ടോ ഒരു ഇതിടുന്നതുകൊണ്ടോ ഒരു കാര്യമില്ല. സാമ്പത്തികമായിട്ട് ഇങ്ങനെയുള്ളവർക്ക് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കൂലിപ്പണി ചെയ്യുന്നൊക്കെ ഒരുപാട് അമ്മമാരുണ്ടായിരിക്കും. അവനെ സ്നേഹിക്കുന്നവരെല്ലാം പണക്കാരാകണമെന്നില്ലല്ലോ. സ്നേഹിക്കുന്ന സഹോദരിമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും പിന്നെ ചെറുപ്പക്കാരാണെങ്കിലും എല്ലാവർക്കും വലിയ പണക്കാരൊന്നും ആയിരിക്കില്ല. അങ്ങനെ വരാൻ കഴിവില്ലാത്തവർക്ക് നമ്മൾ ഇവിടെ ചുമ്മാ ആൾക്കാർക്ക് പിരിവ് പണം കൊടുത്തിട്ട് അരിക്കൊമ്പനെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ പ്രോട്ടസ്റ്റ് പങ്കെടുക്കാൻ വരാൻ താല്പര്യമുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അവർക്ക് അത്രയും ദൂരം വരാൻ പറ്റത്തില്ലാത്തവർക്ക് അതുകൊണ്ടാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാർഗം നോക്കി ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു വണ്ടി പിടിച്ച് അവർ ഇന്ന സ്ഥലത്ത് എത്തിച്ചേരുവാനായിട്ടുള്ള എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ എല്ലാവരും കൂടെ കൂടി പിരിവിട്ട് കൊടുക്കണം. പറ്റുന്നവരെല്ലാവരും കൂടെ പിരിവിട്ട് കൊടുത്ത് അവരെ അവിടുന്ന് വണ്ടിയിൽ ഇവിടെ കൊണ്ടുവരണം. അമ്മമാർക്ക് കഴിവില്ലെങ്കിൽ അമ്മമാർ, ഞാൻ സത്യമായിട്ട് പറയുന്നു, അമ്മമാർ ഒരു 19 പേര് നിരന്നിന്നോ പ്രായമായവരും നിരന്നിന്ന് ഈ സമരം മുന്നോട്ട് ചെയ്തോ, കുട്ടികളും അമ്മമാരും എല്ലാവരും ചെയ്തോ, ഉറപ്പായിട്ടും നമ്മുടെ ഈ സമരം വിജയിക്കും. കാരണം അമ്മമാർ അത്രയും പ്രായമുള്ള ആളുകൾ വന്ന് സമരം ചെയ്യുമ്പോൾ അത് തിരസ്കരിക്കാൻ ഒരു സർക്കാരിനും പറ്റില്ല. ഇത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ചെയ്യണം. ഇത് ഞാൻ നേരത്തെയും വോയിസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, നമുക്ക് ഒരുമിച്ച് നിൽക്കണം. എല്ലാവരും കൂടി ഒരുമിച്ച് വേണം ഇത് ചെയ്യാൻ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എത്രയോ പേരുടെ പരിശ്രമമാണ്. എന്ത് പറഞ്ഞതുപോലെ തന്നെയാണ് അവന് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കാൻ നമ്മളും പരിശ്രമിക്കേണ്ടത്. നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നമ്മൾ ഈ അതിനൊപ്പം തന്നെ P4 News പോലത്തെ ഇതുപോലെ ചാനലുകളെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം അവൻ്റെ വാർത്തകൾ അറിയാനല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗങ്ങളില്ല. കാരണം എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും അവനെ കൈയൊഴിഞ്ഞു. അവൻ്റെ വാർത്തകൾ വരാതിരിക്കണേ. കാരണം അവർ കഷ്ടപ്പെട്ട് വാർത്ത ഇട്ട് ആ ആനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് അവർ വീണ്ടും ആനെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഒരിത്തിരി വാർത്ത ഇല്ല. കാരണം അവരാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവർ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അവൻ ഉറപ്പായിട്ട് നമുക്ക് ഏത് ആൾക്കാർക്കും മനസ്സിലാക്കാം, അവനവിടെ ആരോഗ്യത്തോടെ അവന് ഒരു തടവുമില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും കേരളത്തിൻ്റെ ഏതെങ്കിലും വനാന്തര ഭാഗത്ത് വരികയും ഇപ്പം ഇത് അതുകൊണ്ടാണ് നമ്മുടെ കേരള സർക്കാരും കൂടെ കൂടി ചേർന്നിട്ടാണ് അവനെ അവിടെ തടവിലാക്കിയിരിക്കുന്നത്. അവരുടെയും കൂടെ അറിവുണ്ട്, അറിവോടുകൂടിയാണ്. അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് ഓരോ വ്യക്തികളോടും പറയുകയാണ്, എല്ലാവരും വരാൻ പറ്റത്തില്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഓരോ ജില്ലയിൽ നിന്നും ഇവിടെയോട്ട് എത്തിച്ചേരാൻ, ഈ പ്രോട്ടസ്റ്റിന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് അവർക്ക് ഒരു വണ്ടി അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് അവരിവിടെ എത്തിച്ചേരണം. കാരണം പല ആളുകളും ഈ പ്രോട്ടസ്റ്റിൽ പങ്കെടുക്കാൻ വരുന്നില്ല, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. നമുക്ക് എപ്പോഴും നമ്മൾക്ക് ബലം എന്ന് പറയുന്നത് ആളുകൾ കൂടുന്നിടത്താണ് ബലമുള്ളൂ. അല്ലാതെ 10ഓ 15ഓ പേര് വന്നിട്ട് ഒരു സമരം നടത്തിയിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും, കുഞ്ഞുങ്ങളാണെങ്കിലും അമ്മമാരാണെങ്കിലും പിന്നെ പ്രായമായ അമ്മമാർ ഏറ്റവും കൂടുതൽ, അവരാണല്ലോ ഈ അരിക്കൊമ്പനെ ഇത്രയും സ്നേഹിച്ച് ഇതിനകത്ത് ഇതിടുകയും മറ്റേ ഈ കമൻ്റ് ഇടുകയും എല്ലാം ചെയ്യുന്നത്. അവരെല്ലാവരും പറയണം, അവൻ എനിക്ക് വയ്യ പറ്റില്ല അത്രയ്ക്ക് കിടപ്പായവർ പറയണമെന്ന് ഞാൻ പറയില്ല. അല്ലാത്ത എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് ഓരോ പ്രോട്ടസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന് ജനങ്ങളാണ് നമ്മുടെ ബലമെന്ന് പറയുന്നത്. നമ്മുടെ എണ്ണമാണ് ആളുകളുടെ എണ്ണമാണ് നമ്മുടെ ബലം. ഞാൻ അതിന് എനിക്ക് നിരാഹാര സത്യാഗ്രഹം ഇരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. എല്ലാവരും അത് ഇപ്പോൾ ഒരുമിച്ച് മുന്നോട്ട് വരണം. കാരണം പല ആളുകളും നമ്മളെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, അവിടെ പോയി രക്ഷിക്കുക ഇവിടെ പോയി രക്ഷിക്കുക എന്ന് പറഞ്ഞ് നമ്മളുടെ കയ്യിൽ നിന്ന് നമുക്ക് പല ഇതെടുക്കും. അതുപോലെ അവനെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റുവാണെങ്കിൽ പോലും അവനെ സ്നേഹിക്കുന്ന എല്ലാവരും കൂടെ കൂടി നിന്ന് ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാണ്. കാരണം ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ എനിക്ക് പറയാനുള്ള വാക്കുകൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആരും എന്നെ മോശമായിട്ട് കാണരുത്. കാരണം എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, കാരണം ആര് പറയുന്ന വാക്കുകളാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം പലരും ചോദിക്കുന്നു, ഇത് ഇട്ടത് കൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എല്ലാം ഞാൻ കമൻ്റ് ഇടുന്നത് അതുകൊണ്ടാണ്. നമുക്ക് അവനെ രക്ഷിക്കാനുള്ള ഏതെങ്കിലും ഒരു വഴി തുറന്നു കിട്ടുന്നത് ഏത് വഴിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും അവന് വേണ്ടി, അവനെ സ്നേഹിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ടെന്ന് പറയപ്പെടുന്നു,
അവരെല്ലാം പല സ്ഥലങ്ങളിലേക്ക് നിൽക്കാണ്ട് എല്ലാവരും ഒരുമിച്ച് ഒത്തുചേർന്ന് എല്ലാ പ്രോട്ടസ്റ്റുകളും വിജയിപ്പിക്കണമെന്ന് തന്നെയാണ് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നത്, ആഴ്മയായി സ്നേഹത്തോടെ ആവശ്യപ്പെടുന്നു. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം. പി ഫോർ ന്യൂസിന് വളരെയധികം നന്ദി ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നതിനും എല്ലാവർക്കും ഇതിനകത്ത് സംസാരിക്കുവാനും അവനെപ്പറ്റി അവനെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ വിഷമങ്ങൾ പറഞ്ഞു തീർക്കാനെങ്കിലും ഒരവസരം കൊടുത്തതിന് വളരെയധികം നന്ദി.